സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓഫ് ലിമിറ്റീസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ എന്തൊക്കെ ടോപ്പിക്സാണ് നോക്കാനായിട്ട് വന്നു വെച്ചാൽ, നമ്മുടെ ഇങ്ങനത്തെ ഏറ്റവും പുതിയതായിട്ട് OB30 പാച്ച് അപ്ഡേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇങ്ങനത്തെ OB30 പാച്ച് അപ്ഡേറ്റിന് ശേഷം BUYA 2.0 അല്ലെങ്കിൽ BUYA 2021 ഇവൻറ്റ് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയധികം ഐറ്റംസും കാര്യങ്ങളും നമ്മുടെ ഇങ്ങനത്തോട് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നമ്മുടെ OB30 പാച്ച് അപ്ഡേറ്റ് വരാനായിട്ട് വന്ന കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റിനെ കുറിച്ചാണ്. നമ്മുടെ OB30 പാച്ച് അപ്ഡേറ്റ് അല്ലെങ്കിൽ OB30 മെയിൻ്റെനൻസ് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്നത് September 28 ആയിരിക്കും. ആ ദിവസം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് ഡേറ്റിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ടൈമിനെ കുറിച്ച് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒന്നും കൂടി ഞാൻ പറയുവാണ്, September 28 ആയിരിക്കും നമ്മുടെ മെയിൻ്റെനൻസ് ബ്രേക്ക്. സോ നമ്മുടെ OB30 പാച്ച് അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് ഒന്ന് അടുത്ത ടോപ്പിക്ക്, നമ്മുടെ OB30 പാച്ച് അപ്ഡേറ്റിന് ശേഷം കാണാനായിട്ട് സാധിക്കുന്ന BUYA 2.0 അല്ലെങ്കിൽ BUYA 2021 ഇവന്റിൽ വരാനായിട്ട് വന്ന ഐറ്റംസിനെ പറ്റിയാണ്. നമ്മുടെ BUYA 2.0 ടൈമിൽ കാണാനായിട്ട് സാധിക്കുന്ന മെയിൻ ലോബിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലോബിയാണ്, എനിക്ക് ഒത്തിരി തന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റ് കൊളാബറേഷൻ്റെ ടൈമിലായിരുന്നു ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ലോബി വന്നിരുന്നത്. അതിനുശേഷം ഫുള്ള് ഡാർക്ക് ആൻഡ് തീമിൽ വരുന്ന ലോബീസ് ആയിരുന്നു വന്നിരുന്നത്. എന്തായാലും എനിക്ക് ഒത്തിരി തന്നെ ഇഷ്ടപ്പെട്ടു. ഈ ലോബി ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. സോ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നു നമ്മുടെ BUYA 2.0 ടൈമിൽ കാണാനായിട്ട് സാധിക്കുന്ന എമോട്ട്സിനെ പറ്റിയാണ്. BUYA 2.0 ടൈമിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു എമോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് MVP ആനിമേഷനിൽ വരുന്ന ഒരു എമോട്ടാണ് അല്ലെങ്കിൽ പ്രൊഫൈൽ ആനിമേഷനിൽ വരുന്ന ഒരു എമോട്ടാണ്. അത് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരാളെ ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിൽ അദ്ദേഹം ഈ എമോട്ട് ബൈ ചെയ്തതിന് ശേഷം എക്യുപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എൻട്രി ടൈമിൽ ഇതുപോലെയൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതായത് ഈ എമോട്ട് അദ്ദേഹം എൻട്രി ടൈമിൽ വരുന്ന ആ സെക്കൻഡ്സിൽ ഇതുപോലെ എമോട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ BUYA 2.0 ടൈമിൽ കാണാനായിട്ട് സാധിക്കുന്ന വേറൊരു എമോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എമോട്ടാണ് ഇത്. MVP ആനിമേഷനോ പ്രൊഫൈൽ ആനിമേഷനോ ഒന്നും തന്നെ അല്ല, സാധാരണയായിട്ട് നമുക്ക് ലോബിയിലും ഇൻ ഗെയിമിലും ഇടാൻ സാധിക്കുന്ന ടൈപ്പ് ഒരു എമോട്ടാണ്. എന്തായാലും ഇത് ഏതെങ്കിലും ഒരു കുറഞ്ഞ വെബിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. നമ്മുടെ BUYA 2.0 ബന്ധപ്പെട്ട് നമ്മുടെ ഇതിനകത്തോട് വരാനായിട്ട് പോകുന്ന വേറൊരു എമോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എമോട്ടാണ്. നേരത്തെ കാണിച്ച് ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എമോട്ടാണെങ്കിൽ ഇത് ഡാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എമോട്ടാണ്. ഇത് കുറച്ച് സെക്കൻഡ്സ് കൂടുതലുണ്ടോയെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും അത്യാവശ്യം OP ലെവലായ ഒരു എമോട്ട് തന്നെയാണ്. ഇത് ഏതെങ്കിലും നല്ലൊരു വെബിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ആ എമോട്ടിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു വെബിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതും കൂടി നിന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചേക്കാം. മൂന്ന് എമോട്ട്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കുന്നത്. ഇനി രണ്ട് മൂന്ന് എമോട്ടും കൂടി വരാനുണ്ട്, അത് നമുക്ക് വരുന്ന വീഡിയോസിൽ കവർ ചെയ്യാനാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമോട്ടിനെ പറ്റി നോക്കുന്നുണ്ട്. നമ്മുടെ BUYA 2.0 ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇതിനകത്തോട്ട് ഒരു EVO UMB വരുന്നുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ EVO UMB ഫസ്റ്റ് ലെവലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ആനിമേഷൻ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. എന്തായാലും ലെവൽ 1 വെച്ച് ഇങ്ങനെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെവൽ 4 ലെവൽ 5 ആയിരിക്കും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. വൈറ്റ് ആൻഡ് റെഡ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞപോലെ തന്നെ ലെവൽ 5 വെച്ചുള്ള ലുക്കാണ്. ലെവൽ 7 ലെവൽ ബാക്സിൽ വെച്ചോ ആയിരിക്കും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഇവിടെ 3 കളർ കോമ്പിനേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൈറ്റും റെഡും പിന്നെ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന UMB സ്കിൻ തന്നെയാണ്. നമ്മുടെ EVO UMB ആനിമേഷൻ നല്ല രീതിക്കുന്ന ആനിമേഷൻ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ആനിമേഷനാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ലെവൽ 7 ലുക്കാണ്, അതൊന്നും അറിഞ്ഞു വെച്ചേക്കാം. ഇത്ര അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ BUYA 2.0 കുറിച്ച് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഇനിയും കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കവർ ചെയ്യാവുന്നതാണ്. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേനായിട്ട് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കം കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനോട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇരുന്ന അടിപൊളിയുള്ള ഫ്രീ ഫയർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നുണ്ടാവും. പിന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, എന്നാണ് റിപ്ലൈയും കാര്യങ്ങളും തരുന്നുണ്ടാവും. സോ ബൈ ബൈ ഗൈസ്.